ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സലാർ പാർട്ട് 1 കണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് നീലാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. KGF 1 & 2 ഇദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഈ സിനിമയിൽ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രഭാസാണ്. കൂടാതെ വർദ്ധരാജ മന്നാർ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജാണ്. കൂടാതെ ശ്രുതി ഹസൻ, പിന്നെ KGFലുണ്ടായിരുന്ന ഗരുഡ റാം എന്ന തുടങ്ങിയവർ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. കൻസാർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കഥ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ KGFുമായിട്ട് കുറേ സിമിലാരിറ്റീസ് നമുക്ക് തോന്നിയേക്കാം. സിനിമ ഫുൾ ഓഫ് ലാഗിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ 3 മണിക്കൂറുണ്ട്, അതായത് 2 മണിക്കൂറും 55 മിനിറ്റുമാണ് സിനിമയുള്ളത്. ഫുൾ ഓഫ് കട്ടിങ്, എവിടെ നോക്കിയാലും ഫുൾ കട്ടിങ്ങാണ് സിനിമ. അതായത് നമ്മളിപ്പോൾ ഒരു സീനിങ്ങനെ കണ്ടിങ്ങനെ ഒരു നൈസായിട്ടൊരു മൂവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ തന്നെ അടുത്ത് കയറി വരും. അങ്ങനെ വന്ന് എല്ലാം കുറേ, അതായത് ടോട്ടലി നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വരുന്നത് കൊണ്ടായിരിക്കാം എല്ലാം ഇത് ക്രോഡീകരിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പ്രഭാസിൻ്റെ ഇതിലെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രഭാസിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ ഫ്ലോപ്പായിരുന്നുവെങ്കിൽ ഈ സിനിമ സലാറിലൂടെ ഒരു തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഇത്രയും വൈകാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനുമാത്രം ഒരു റോളൊന്നും ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജിന് ഈ സിനിമയിൽ ലഭിച്ചിട്ടില്ല. അതായത് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പാണ് പൃഥ്വിരാജിൻ്റെ എൻട്രി. പിന്നെ അതുമല്ല, ഇപ്പം പ്രഭാസും പൃഥ്വിരാജും തമ്മിലുള്ള സീൻസിലാണെങ്കിലും പൃഥ്വിരാജൻ നൈസായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് എല്ലാ സ്ക്രീനിലും കംപ്ലീറ്റായി നിൽക്കുന്നത് പ്രഭാസാണ്. പിന്നെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് സിനിമയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി കൺഫ്യൂസ്ഡായി പോകത്തേ ഉള്ളൂ. ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് ഉള്ളതും കൊണ്ടായിരിക്കാം ഇവ തമ്മിലൊന്നും നമുക്ക് കണക്റ്റഡായിട്ട് തോന്നാത്തതിൻ്റെ പ്രധാന കാരണം. ചിലപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ടാലിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ മൊത്തം വെടിയും ഒച്ചപ്പാടും ബഹളവും ഇതൊക്കെ ആയതുകൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ അന്നേരം പോയി എല്ലാവരും സിനിമ കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കേ.